മൂന്നാം ലോക മഹായുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന ഭയത്തിലാണ് ലോകരാജ്യങ്ങളെല്ലാം. റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെ പലതരത്തിലുള്ള ഉപരോധ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈന് സഹായവുമായി ബൈഡൻ മുന്നിൽ തന്നെയുണ്ട്. മുൻപെങ്ങും കേട്ടുകേൾവില്ലാത്ത വിധം റഷ്യക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് 10,128 ഉപരോധങ്ങളാണ്. നേരത്തെ റഷ്യൻ കമാൻഡർമാരെ വധിക്കാനും റഷ്യയുടെ പ്രധാന യുദ്ധക്കപ്പലായ മോസ്കോ മുക്കാനും അമേരിക്ക സഹായിച്ചിരുന്നു. ഇപ്പോൾ മുമ്പെങ്ങും കേട്ടുകേൾവില്ലാത്ത വിധം 10,128 ഉപരോധങ്ങളും അമേരിക്കയുടെയും നാറ്റോയുടെയും നേതൃത്വത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ മൂന്നാം ലോക മഹായുദ്ധമെന്ന് അമേരിക്കയെ താക്കീത് ചെയ്തിരിക്കുകയാണ് റഷ്യ. മൂന്നാം ലോക മഹായുദ്ധം ലോകം എന്നും ഭയത്തോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ഒന്നാണ്. മൂന്നാമതായി ഒരു ലോക മഹായുദ്ധം സംഭവിച്ചാൽ ലോകത്തിന്റെ സ്ഥിതി എന്താകും? റഷ്യയുടെ സ്റ്റേറ്റ് ഡ്യൂമ ചെയർമാനായ വൈസ് ചെസ്ലാവ് വ്ലോഡിൻ ആണ് US പ്രസിഡന്റ് ജോ ബൈഡനെ താക്കീത് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച ഒരു ടെലഗ്രാം പോസ്റ്റിലാണ് ഇദ്ദേഹം മൂന്നാം ലോക മഹായുദ്ധമെന്ന വെല്ലുവിളി ബൈഡനെതിരെ ഉയർത്തിയിരിക്കുന്നത്. റഷ്യൻ സമ്പദ്ഘടനയെ തകർക്കാനും ദുർബലമാക്കാനുമാണ് ഇത്തരം വ്യാപകമായ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധ കുറ്റവാളിയായി മുദ്രകുത്തി വ്ളാഡിമിർ പുടിനെ സ്ഥാനഭ്രഷ്ടനാക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. ജനാധിപത്യ തത്വങ്ങളും സദാചാരവും വഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഒരിക്കലും ഇങ്ങനെ അവകാശപ്പെടാൻ പാടില്ലെന്നും വ്ളോഡിൻ പറഞ്ഞു. റഷ്യയുടെ മേധാവിയെക്കുറിച്ച് ഇത്തരം അപവാദങ്ങൾ പറഞ്ഞാൽ അനുവദിക്കാനും സാധിക്കില്ല. റഷ്യൻ പൗരന്മാരെയാണ് ഇദ്ദേഹം കളിയാക്കിയതെന്നും അദ്ദേഹം പറയുന്നു. യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് സാമ്രാജ്യം വികസിപ്പിക്കില്ലെന്ന വാഗ്ദാനം ലംഘിച്ചാണ് നാറ്റോ തങ്ങളുടെ സാമ്രാജ്യം ഉക്രൈനെ കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ചത്. ഇതാണ് റഷ്യയുടെ തിരിച്ചടിക്ക് കാരണമായത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ലോകമാകെ ഒരു വലിയ യുദ്ധത്തെ നേരിട്ടേ മതിയാവൂ എന്നും ബ്ലോഡിൻ താക്കീത് ചെയ്തു. മിൻസി കരാർ 8 വർഷമായി ഉക്രൈൻ നടപ്പാക്കാൻ വിസമ്മതിച്ചു. ആഗോള സുരക്ഷാ പ്രശ്നങ്ങളിൽ റഷ്യയുടെ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും സ്വീകാര്യമായിരുന്നില്ല. യൂറോപ്പിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ ഇതേ വഴിയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യുക്രൈനെ മറയാക്കി അമേരിക്കയും നാറ്റോയും റഷ്യയെ ആക്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ ആയുധങ്ങളും മറ്റു സഹായങ്ങളും നൽകി യുക്രൈനെ സഹായിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ ഈ യുദ്ധം മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും. മാസങ്ങളായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പാശ്ചാത്യ സഖ്യകക്ഷികളോട് പിരങ്കികളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ കനത്ത ആയുധങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. മോസ്കോയിൽ നിന്നുള്ള പ്രതിഷേധം വകവയ്ക്കാതെ നാറ്റോ രാജ്യങ്ങൾ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. യുക്രൈന് മുന്നിൽ നിർത്തി ഇപ്പോൾ നാറ്റോ റഷ്യയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൻ നാശനഷ്ടങ്ങളാണ് യുക്രൈനിലുടനീളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധം നടന്ന 1945 ശേഷം ഒരു യൂറോപ്യൻ രാജ്യത്തിന് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശം. 2 മാസത്തെ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിൽ 10,000 യുക്രൈനികൾ കൊല്ലപ്പെട്ടു. ഇതിന്റെ ഇരട്ടി പേർക്ക് പരിക്കേറ്റു. യുക്രൈനിൽ റഷ്യ കെമിക്കൽ ആയുധങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെയും അതിലേക്ക് റഷ്യയെ നയിച്ചേക്കാവുന്നതിനെയും ഒഴിവാക്കാനാണ് US ശ്രമിക്കുന്നതെന്നും ബൈഡൻ മുൻപ് പറഞ്ഞിരുന്നു. റഷ്യയും നാറ്റോയും തമ്മിൽ നേരിട്ട് പോരാടുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കുമെന്നും അത് തടയാനാണ് US ശ്രമിക്കുന്നതെന്നുമാണ് അന്ന് ബൈഡൻ പറഞ്ഞത്. എൻ്റെ പേര് അനിത. നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.